എന്താണ് ക്യാമറ ഇല്ലാണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അല്ല സർ, ക്യാമറ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആരാണ് ഇവിടെ കൊണ്ടു നിർത്തിയത്? നിങ്ങൾ കടക്കപ്പുറത്ത് അലവരാതി കറക്റ്റാ, കറക്റ്റ് പേരാ. അയാളെ ധർമ്മക്കാരനാക്കി മാറ്റുന്ന പരിപാടിയാണ് മാധ്യമധർമ്മം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ അടുത്ത് അങ്ങ് ഇരുന്ന് ചർച്ചയ്ക്ക് വന്ന സ്ത്രീയെ ഉമ്മ വെക്കാൻ ശ്രമിച്ചു എന്ന് വേണം. നീ എന്തുവാടാ നേരത്തെ പറഞ്ഞത്? ഇറയല്ലടാ, ഇറവറൻസ്, ബഹുമാനക്കുറവ്, അത് തന്നെ. നമസ്കാരം. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ചായക്കോപ്പയിൽ ഇന്ന് കൊടുങ്കാറ്റ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രമുഖ വ്യക്തികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ നമുക്ക് ക്ഷണിക്കാം. അതിനു മുമ്പ് കൊടുങ്കാറ്റിന് ഒരു തുടക്കം കുറിക്കുന്നതിന് വേണ്ടി സിനിമയിൽ നിന്നും ഒരു അതിഥി എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏതെങ്കിലും ഒരു സദസ്സിൽ അല്ലെങ്കിൽ ഒരു വേദിയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇരിക്കുന്ന ഓഡിയൻസ് അറിയാണ്ടൊന്ന് എഴുന്നേറ്റ് പോകും. ഈ വരുന്നത് ഒരു എം എൽ എ ആണോ, അതൊരു എം പി ആണോ, അല്ലെങ്കിൽ ഒരു മന്ത്രിയാണോ, അങ്ങനെയൊക്കെ ഒരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ടാവും. അത് അദ്ദേഹം സിനിമയിൽ ചെയ്ത് വിജയിപ്പിച്ച കഥാപാത്രങ്ങളുടെ മഹത്വമാണ്. അത്രയധികം രാഷ്ട്രീയ കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം ഓരോ സിനിമയിലും അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കാം. പേരിൽ ഒരല്പം സ്ത്രീത്വം ഉണ്ടെങ്കിലും ആളൊരു ഒത്ത പുരുഷനാണ്. നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടുകൂടി നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ ഈ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരനായ ശ്രീ കൊല്ലം തുളസി. ചേട്ടന്റെ പേര് എപ്പോഴും ഒരു പ്രശ്നമായിട്ട് വരാറുണ്ടല്ലേ, ഈ കൊല്ലം തുളസി. എന്റെ യഥാർത്ഥ പേര് തുളസീധരൻ നായരെന്ന്. ആദ്യമേ നായർ വെട്ടി, പിന്നെ ധരനെ വെട്ടി, തുളസിയും വെട്ടി, ഇനി തുളസിയും കൂടെ വെട്ടി, ഇന്ന് കൊല്ലം കൊല്ലം എന്ന് അറിയുന്നു അറിയില്ല. ഏതായാലും ഇതിന്റെ ഇത്തരം ഒരു ദുരന്താനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഈ പേര് വരുത്തിയ വിന അത് ഞാൻ എന്റെ കഥകളിലൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. എൻ്റെ ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമയിലേക്ക് വിളിച്ചപ്പോഴ് പ്രൊഡ്യൂസർക്ക് അറിയില്ല ഞാനാന്നുള്ള കാര്യം. ഒരു പെണ്ണാ ഉദ്ദേശിച്ച് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിൻ്റെ ഇപ്പം ആദ്യമേ 2000 രൂപ അഡ്വാൻസ് കൊടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സ്വീകരിക്കാനായിട്ട് പറഞ്ഞയച്ചു. ഓ, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങ് ഒരു 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 അഡ്വാൻസ് സ്വീകരിക്കുന്നത്. എന്നെ വിളിക്കുന്നു പ്രൊഡ്യൂസറുടെ തൊട്ടടുത്തുള്ള എ സി റൂം. എനിക്ക് അന്ന് തുടക്ക സമയത്ത് അന്നൊരു 10-18-20 പടയുള്ളൂ. അന്നൊന്നും എ സി പോലെ സിംഗിൾ റൂമൊക്കെ അന്ന് തരുന്നത്. അങ്ങനെ എന്നെ സ്വീകരിച്ചുകൊണ്ട് കിടക്കുന്നു. അപ്പോൾ എക്സിക്യൂട്ടീവ് പറഞ്ഞു, ചേട്ടാ കഥ തുറന്നിട്ടേക്കണം, പ്രൊഡ്യൂസർ വരും അപ്പുറത്തെ മുറിയില്ല. ഞാൻ പറഞ്ഞു എന്താ, അല്ല പ്രൊഡ്യൂസറിന് പരിചയപ്പെടണം. അപ്പോൾ എനിക്കൊന്നും തോന്നി, ഞാൻ പോയി കിടന്നു. അപ്പോൾ ചെന്നുണ്ടെ ബേറർ വന്നിട്ട് വെച്ച് കൈ നിറച്ച് എന്താ ആഹാരങ്ങൾ കൊച്ചി വെച്ചാ ചെമ്മീൻ തോരന്, പിന്നെ മപ്പാസ് എന്താ കരിമീൻ മപ്പാസോ, പിന്നെ ഒരു പൈൻറ്റും ചുണ്ടു പറയും ണം. അപ്പൊ ഇതാരാ? അത് പ്രൊഡ്യൂസർ പ്രത്യേകിച്ചിട്ട് പറഞ്ഞു സാറിന് തരാനായിട്ട്. ഞാനിതെല്ലാം വേഷമായിട്ട് യാത്രാക്ഷീണം കൊണ്ട് കഴിച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങി. ചെറിയൊരു മയക്കം പിടിച്ചപ്പോ കൊണ്ട് കയറി വരുന്ന, അപ്പോ വന്ന് എന്റെ അടുത്ത് അങ്ങ് ഇരുന്ന് പിന്നെ പിന്നെ ഇപ്പോഴത്തേക്കാണ് മനസ്സിലാവുന്ന ഞാൻ അതല്ല. പെട്ടെന്ന് ചാടി ആരുടെ അവനെ ഇവിടെ കൊണ്ടുവന്നും പറഞ്ഞു ഒരു ബഹളം എല്ലാം കൂടെ ആക്കി. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്നെ വിളിക്കുന്നു, എന്നെ ആ മുറിയിൽ നിന്ന് വെക്കേറ്റ് ചെയ്യിക്കുന്നു. പേര് വരുത്തിയ ആദ്യത്തെ വിനയായിരുന്നു. ഇപ്പോൾ തന്നെ ഇപ്പോൾ സിനിമയിലേക്ക് വരുന്നവരുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം, ഒരു നടനായിട്ടോ നടിയായിട്ടോ ഒക്കെ വരുന്നവരുടെ ഏറ്റവും വലിയ ആഗ്രഹം വരുമ്പോൾ തന്നെ മമ്മൂട്ടിയെ പോലെ ആവണം, മോഹൻലാലിനെ പോലെ ആവണം, അല്ലെങ്കിൽ ശോഭനയെ പോലെ ആവണം, ഉറവിശയെ പോലെ ആവണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഓരോരുത്തരും സിനിമയിലേക്ക് വരുന്നത്. പക്ഷെ ആ വരുന്നവർക്ക് ഏതെങ്കിലും ഒരു വേഷം കിട്ടും, അത് ചിലപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങ് ക്ലിക്കാവും. പിന്നെ സിനിമയുടെ ഒരു ശാപം എന്ന് തന്നെ പറയാം, ഒരു വേഷം ചെയ്ത് ക്ലിക്കായാൽ പിന്നെ എല്ലാ സംവിധായകരും എഴുത്തുകാരും നിർമ്മാതാക്കളും ആ നടനെ സമീപിക്കുന്നത്, അല്ലെ ആ നടിയെ സമീപിക്കുന്നത് അതേപോലെയുള്ള വേഷങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ചേട്ടന് എത്ര പടത്തിൽ ഈ മന്ത്രിവേഷം ചെയ്തിട്ടുണ്ടോ? അല്ല, താങ്കൾ ഈ പറഞ്ഞ വളരെ കറക്റ്റാണ്. 1979 മുഖ്യമന്ത്രി എന്ന ആലപ്പി അഷഫിൻ്റെ, നിങ്ങളുടെയൊക്കെ ഗുരുഭൂതൻ, അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന പടത്തിൽ പ്രേം നസീറാണ്. എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം പ്രേം നസീറിനോടൊത്താണ് ആദ്യമായിട്ട് അഭിനയിക്കുകയല്ല, അതൊരു ജൂനിയർ ആർട്ടിസ്റ്റ്. അന്നത്തെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലൊരു മന്ത്രിയായിട്ടാണ് ഞാൻ ആദ്യം വേഷം കെട്ടി. നല്ല തുടക്കം, പിന്നെ എത്ര മന്ത്രി വേഷം കെട്ടി. ഇപ്പൊ എത്ര ചെയ്തു കാണും? 100 കഴിഞ്ഞത്, 100-101 കുറഞ്ഞ പക്ഷം നമ്മുടെ മന്ത്രിസഭയില്
ഒരു എം എൽ എ എങ്കിലും ആക്കണം. അല്ല, ഞാൻ ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ, പക്ഷെ അവരാരെങ്കിലും കേൾക്കണ്ടേ? ഒരു നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഫ്ലൈറ്റ് വെച്ച് ഞങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാൻ ചെന്ന് പറഞ്ഞു, ഇന്നൊക്കെ അവസ്ഥ എനിക്കൊരു മന്ത്രിവേഷം കിട്ടണമെന്ന്. അദ്ദേഹം ഉറക്കെ ചിരിച്ചിട്ട് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ നോക്കി കിട്ടുന്നില്ല. അപ്പൊ ഇനിയും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്. ഒരു കൊടുങ്കാറ്റ് ഞങ്ങൾ ഇതിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങോട്ടിരിക്കാം, നമുക്ക് കുറച്ച് പ്രമുഖ വ്യക്തികളുടെ വേദിയിലേക്ക് ക്ഷണിക്കാം. സന്തോഷം. ഈ പേരിനെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. നല്ല പേര്. ഓക്കെ, താങ്ക് യു. കുറച്ച് നാളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് മാധ്യമധർമ്മം. എന്താണ് മാധ്യമധർമ്മം? ഒരു വിഷയമെടുത്ത് കുറച്ച് പേരെ വിളിച്ച് ചർച്ചയ്ക്കിരുത്തി ആ വിഷയം ചർച്ച ചെയ്ത് വഷളാക്കുന്നതാണോ ശരിക്കുള്ള മാധ്യമധർമ്മം? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റിൽ നമ്മൾ ഇന്ന് എടുക്കുന്ന വിഷയവും മാധ്യമധർമ്മത്തെക്കുറിച്ചാണ്. പെട്ടെന്ന് അതിനെക്കുറിച്ച് ഓർത്തപ്പോൾ ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വന്നത്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയെ സന്ദർശിച്ച ഒരു മാർപ്പാപ്പ. അപ്പോൾ മാർപ്പാപ്പ അവിടെ എത്തി. അപ്പോൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു, അമേരിക്കയിലുള്ള നൈറ്റ് ക്ലബ്ബുകളെക്കുറിച്ച് മാർപ്പാപ്പയുടെ അഭിപ്രായം എന്താണെന്ന്. വളരെ ആശ്ചര്യത്തോടു കൂടി അദ്ദേഹം തിരിച്ചു ചോദിച്ചു, അതിന് അമേരിക്കയിലെ നൈറ്റ് ക്ലബ്ബുകളുണ്ടോ? പിറ്റേ ദിവസം പത്രത്തിൽ വന്ന വാർത്ത കണ്ട് മാർപ്പാപ്പ പോലും ഞെട്ടി. അമേരിക്കയിൽ വന്ന മാർപ്പാപ്പ ആദ്യം ചോദിച്ചത് അമേരിക്കയിൽ നൈറ്റ് ക്ലബ്ബുകൾ ഉണ്ടോ എന്ന്. അതാണ് ചില മാധ്യമം. അത് നമ്മൾ പറയണമായിരിക്കില്ല അവർ വാർത്തയാക്കി വരുന്നത്, ചിലതൊക്കെ വളച്ചൊടിച്ച് വരാറുണ്ട്. ഇക്കഴിഞ്ഞിടയിൽ വാർത്തയിൽ ഏറ്റവും നിറഞ്ഞു നിന്ന ഒരു താരം അത് മറ്റാരുമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ നമുക്ക് ആദ്യം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ പിണങ്ങാറായി വിജയൻ. നമസ്കാരം. നമസ്കാരം. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അല്ല, ഇവരെല്ലാം ആരാണ്? ഇവരെ ആരാണ് ഇങ്ങോട്ട് കയറ്റിവിട്ടത്? ഇത് നമ്മുടെ കൊല്ലം തുളസി ചേട്ടൻ സിനിമാ നടനാണ്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന രണ്ട് ചാനലിലെ വാർത്ത വായനക്കാരെ, ഇത് നമ്മുടെ സ്റ്റുഡൻസ് ആണ്. ഇവരെല്ലാം ആരാണ് ഇങ്ങോട്ട് കയറ്റിവിട്ടത്? കടക്ക് പുറത്ത്. അയ്യോ സാർ, അവരെ പുറത്ത് കിടന്നാൽ പിന്നെ നമുക്ക് കൈയടിക്കാനും ചിരിക്കാനും ഒക്കെ ആൾ വേണ്ടേ? അല്ല, ഏതാണ് ഈ ക്യാമറയിലാണ് കാണുന്നത്? ഇത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ക്യാമറയുണ്ട്, ക്രൂ, പിന്നെ സൗണ്ടിന്റെ ആൾക്കാരെ എല്ലാവരും ഉണ്ട്. ഇവരെല്ലാം കടക്ക് പുറത്ത്. എന്താണ് ക്യാമറയില്ലാണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല? അല്ല സാർ, ക്യാമറ ഇല്ലാന്ന് പറഞ്ഞാൽ ക്യാമറയില്ലാണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഒറ്റ ഷൂട്ടിങ്ങേ ഉള്ളൂ, അത് തോക്കുകൊണ്ടാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഈ പ്രോഗ്രാം പുറത്ത് കാണണമെങ്കിൽ ഇവർ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്താലേ പറ്റുള്ളൂ. നിങ്ങളെ ആരാണ് ഇവിടെ കൊണ്ടു നിർത്തിയത്? നിങ്ങൾ കടക്ക പുറത്ത്. അല്ല സാർ, ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഞാനാണ്. അപ്പൊ ഞാൻ പുറത്ത് കിടന്നാ പിന്നെ ഇതാരും അവതരിപ്പിക്കും? അല്ല സാർ, അങ്ങയോട് എനിക്കൊന്ന് പറയാനുണ്ട്. ഓ, അങ്ങയെ കാണുന്നവരോടെല്ലാം കടക്ക് പുറത്ത്, കടക്ക് പുറത്ത്, കടക്ക് പുറത്തു എന്ന് പറഞ്ഞു പറഞ്ഞേ, അവസാനം എല്ലാവരും കൂടെ അങ്ങയോട് കടക്ക് പുറത്തു എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. വരട്ടലും വരവശലും ഒന്നും ഈ പാർട്ടിയോട് വേണ്ട, എന്നോടും വേണ്ട. ഞാനത് ഒരുപാട് കണ്ടിട്ടുണ്ട്, കടക്ക് പുറത്ത്. അതാരോടാണ് സാർ? അല്ല, ഞാൻ എന്നോട് തന്നെ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയതാണ്. ഇനി ചർച്ചയിൽ പങ്കെടുക്കാനെത്തുന്നത് ഒരു സിനിമാ പ്രവർത്തകനാണ്. അദ്ദേഹം കുറേയധികം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ടെന്നാണ് സ്വയം അവകാശപ്പെടുന്നത്. അത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ. എന്നാലും എല്ലാത്തരം ചർച്ചകൾക്കും അദ്ദേഹം ഒരു സജീവ സാന്നിധ്യമാണ്. ചർച്ച എന്തോ ഉണ്ടോ അത് അദ്ദേഹത്തിന് വിഷയമല്ല, ആ ചർച്ചയിൽ അദ്ദേഹം ഉണ്ടോ എന്ന് മാത്രമാണ് അദ്ദേഹം നോക്കാറുള്ളൂ. നമുക്ക് സ്വാഗതം ചെയ്യാം സാജു കൊട്ടാരത്തറ. നമസ്കാരം സാജു കൊട്ടാരത്തറ. നമസ്കാരം. നമസ്കാരം. സ്വാഗതം പ്രോഗ്രാമിലേക്ക്. എന്താണ് വിഷയം? മൂന്നാർ വിഷയമാണോ, ശാസ്ത്രീയ വിഷയമാണോ, നടന തെറിപുറയിൽ, അല്ലെങ്കിൽ സിനിമാ കരച്ചി തുളിക്കൽ? അല്ലല്ല, നമ്മളിതിപ്പോ മാധ്യമധർമ്മത്തെ കുറിച്ചുള്ള ഒരു ചർച്ച. മാധ്യമക്കാർ എന്നെ ഒരുപാട് ഒതുക്കിയിട്ടുണ്ട്. മാധ്യമക്കാർ എന്നെ ഒരുപാട് ഒതുക്കിയിട്ടുള്ള, അപ്പൊ അതുകൊണ്ട് ഞാൻ പൊളിച്ചടുക്കും. ഓക്കെ, ഈ സിനിമാക്കാർ മൊത്തം എന്നെ ഒതുക്കി വെച്ചിരിക്കും. ഇപ്പോ വിവാദ വിഷയത്തിൽപ്പെട്ട ഒരു നടനെതിരെ താങ്കൾ മിക്കപ്പോഴും പല ചാനലിലെ ചർച്ചകളിലും കയറിയിരുന്നിട്ട് വാതോരാതെ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, എന്താണ് ഇത്ര ദേഷ്യം അദ്ദേഹത്തോട്? ആ നടൻ എന്നെ ഒരുപാട് ഒതുക്കി കളഞ്ഞു. എങ്ങനെയാണത് പറയുന്നത്? ഞാൻ അവസാനമായിട്ട് സംവിധാനം ചെയ്യാൻ പോയ പടത്തിന്റെ വിളക്ക് കൊളുത്താനായിട്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹം വന്നില്ല. എന്തായിരുന്നു സിനിമയുടെ പേര്? കെടാൻ പോകുന്ന പന്തം. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയാമോ? ഈ കെടാൻ പോകുന്ന പന്തം ഞാൻ എന്തിനാ വിളിച്ച് കത്തിക്കണേന്ന്. അതിന്റെ ദേഷ്യമാണ് ഇപ്പൊ തീർത്തോണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഞാൻ അവിടെ ഇരിക്കണ്ട്, സൈഡിലിരുന്നുള്ളൂ. അപ്പൊ സൈഡിലിരുത്തി എന്നെ ഒതുക്കാനുള്ള പരിപാടി. അത് സൈഡിരിക്കാൻ ബുദ്ധിമുട്ടാണ്, ഒരു കാര്യം നടുക്കിരിക്കാം. അപ്പൊ രണ്ടുപേരുടെ ഇടയിലിട്ട് എന്നെ ഒതുക്കി കളയാൻ വിചാരിച്ചു. താങ്കൾക്ക് ഓരോന്നും പറഞ്ഞ് പലരെ ഒതുക്കാം, താങ്കൾക്ക് ഒത്തിരി ഒതുങ്ങാൻ ബുദ്ധിമുട്ട്. ഞാൻ ഒതുക്കില്ല, ഞാൻ നല്ല വീതിയാ. ശരി, എന്നാ അവളെ പോയി ഒതുക്കാം. നിങ്ങൾ എന്നെ ഒതുക്കരുത്. ഇല്ലല്ല. ഓക്കെ, ബൈ. ഇനി ചർച്ചയിൽ പങ്കെടുക്കാൻ പോകുന്ന വ്യക്തിക്ക് മാധ്യമക്കാർക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം ഒന്ന് തോണ്ടിയിട്ട് കൊടുത്താൽ മതി, ഒരു വലിയ ഭൂകമ്പത്തിനുള്ള വക അദ്ദേഹം തന്നെ ഉണ്ടാക്കി കൊടുക്കും. നമുക്ക് സ്വാഗതം ചെയ്യാം മാധ്യമക്കാരുടെ സ്വന്തം
നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ പി സി ലാസ്. സാർ എന്തോ പറ്റിയിട്ടുണ്ട്. എന്താണ്? സാധാരണഗതിയിൽ സാറ് ഒരു വേദിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയല്ല, ഒരു മദ്ദം ഇളകിയ ഒരു കാട്ടാന കാട് കുലുക്കി വരുന്നത് പോലെയാണ് സാർ ഏത് വേദിയിലേക്ക് ചെന്ന് ആ നെഞ്ചൊക്കെ വിരിച്ച് മുണ്ടൊക്കെ ഒന്ന് ഇതാക്കി ആ ഒരു വരവിന് തന്നെ കാണാൻ ഒരു ഭംഗിയുണ്ട്. നമുക്കൊരു ചോദ്യം ചോദിക്കാനൊക്കെ ഒരു സാറിനോട് മടി തോന്നും, അത്രയ്ക്ക് ഒരു ഒരു ഗാംഭീര്യത്തിലാണ് സാറ് വരുന്നത്. ഇതിപ്പോൾ വളരെ സൈലന്റ് ആയിട്ട് ഒരു ഒതുങ്ങിക്കൂടിയ പോലെ, എന്ത് പറ്റി? അത് നസീറേ, ഞാൻ ഭയങ്കര ഉഗ്രകോപിയാണ്, എടുത്തടിക്കുക പോലെ സംസാരിക്കും എന്ന് ജനങ്ങൾക്കിടയിൽ പൊതുവെ ഒരു സംസാരമുണ്ട്. ഓഹോ, അതുകൊണ്ട് എൻ്റെ ബാല് പറഞ്ഞു, ഇച്ഛാൻ ഒരു കാര്യം ചെയ്യും, ഒരാഴ്ചത്തെ ഒരു ധ്യാനത്തിന് പോകും. അങ്ങനെ ധ്യാനത്തിന് പോയിട്ട് വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്നത്. ഇനി ഏതെങ്കിലും നാറുകൾ എൻ്റെ സ്വഭാവം വളരെ മോശമാണെന്ന് പറഞ്ഞാൽ അവനോടൊക്കെ നല്ല പച്ച മലയാളത്തിൽ പറയേണ്ടത് പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. അതാണ് ഈ പി സി ലാർജ്, മനസ്സിലായോ? ധ്യാനത്തിന് കൂടിയോണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്, നല്ല മാറ്റമുണ്ട്. നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുവാൻ വേണ്ടി രണ്ട് മാധ്യമ സുഹൃത്തുക്കൾ കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെയും കൂടി ഒന്ന് പരിചയപ്പെടാം. പോർട്ടർ ചാനലിൽ നിന്നും മിസ്റ്റർ സുകേഷ് കുമാർ, വെൽക്കം. പിതൃഭൂമി ചാനലിൽ നിന്നും മിസ്റ്റർ മുരളി. അല്ല, ഇതെന്താണ്? ചക്ക ഹൽവ ഡം ഡം പപ്പടം. ഇത് പരസ്യം ഇതോ? ആ, കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഏത് പരസ്യം വേണമെങ്കിലും ഞാൻ ചെയ്യും. നസീറിൽ പൈസ ഉണ്ടോ? നസീർ പപ്പടം ആക്കാലോ. എന്റെ പൊന്ന നസീറെ, എന്നെ എവരുടെ ഒന്ന് മാറ്റി ഇരുത്തോ. എന്തിട്ടാ? അല്ല, ഇപ്പഴും ഞങ്ങൾക്ക് ഈ സിനിമാക്കാർക്ക് മോശം സമയമാണല്ലോ, അനാവശ്യമായ ചർച്ചകൾ കൂടെ ആണല്ലോ ഇപ്പം പോകുന്നത്. നീ വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കുവോ? ഇല്ലല്ലോ ചേട്ടൻ, പഠിക്കണ്ടല്ലോ. അപ്പൊ നമ്മുടെ വിശിഷ്ട വ്യക്തികളൊക്കെ തന്നെ പരിചയപ്പെട്ട് കഴിഞ്ഞു, നമുക്ക് ചർച്ചയിലേക്ക് കടക്കുന്നതിനും ആദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിക്കാം. സാർ, എന്താണ് ഈ മാധ്യമധർമ്മം? അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത്, വളരെ മാന്യമായ രീതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈ മാധ്യമങ്ങൾ കടന്നിയെന്ന് അയാളെക്കുറിച്ചും അയാളുടെ ബന്ധുക്കളെക്കുറിച്ചും അയാൾ പണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം അനാവശ്യമായിട്ട് അന്വേഷിച്ച് അയാളെക്കുറിച്ച് വാർത്തകൾ ഉണ്ടാക്കി അത് വളച്ചൊടിച്ച് അയാളെ ധർമ്മക്കാരനാക്കി മാറ്റുന്ന പരിപാടിയാണ് മാധ്യമധർമ്മം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞതിനോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. കാരണം മാധ്യമ പ്രവർത്തകരിൽ മാധ്യമധർമ്മം അറിയാത്ത പ്രവർത്തകർ ചിലപ്പോൾ ഒരുപാട് ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാരെയാണ് അങ്ങനെ അത് പറയുന്നത്. ഞാൻ നസീറിലേക്ക് തിരിച്ചു വരാം. അല്ല, ഈ നിങ്ങൾ അത് ഞാൻ ചോദിക്കാതിരിക്കുന്നു. എപ്പോഴും കേൾക്കാവുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു കാര്യം ചർച്ച ചെയ്ത് തുടങ്ങുമ്പോൾ ഒരാളൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞ് അത് ക്ലിയർ ചെയ്യാൻ പോകുമ്പോഴത്തേക്കിന് നിങ്ങൾ വാർത്ത വായിക്കുന്നതിന് പറയും, ഞാൻ തിരിച്ചു വരാമെന്ന്. അതെന്തിനാണ് അങ്ങനെ പറയുന്നത്? അത് ഞങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോഴും ഞങ്ങളെ ഉത്തരം മുട്ടിക്കുമ്പോഴും ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഞാൻ നസീറിലേക്ക് തിരിച്ചു വരാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരാം, ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയണത് മാധ്യമക്കാര് ഇങ്ങനെയുള്ള ചർച്ചകളൊന്നും ചെയ്യാറില്ല, ആരെ വഴിമുട്ടിക്കാറില്ല. ഇല്ല. പക്ഷെ നിങ്ങൾ മാധ്യമക്കാര് കാരണം ജീവിതം വഴിമുട്ടിയ ഒരു വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട്, മിസ്റ്റർ ഗുലാൻ തങ്കപ്പൻ. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, മൂന്നാല് ഹോട്ടലും രണ്ട് മൂന്ന് ബസ്സും അതേപോലെ തോട്ടവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ മുതലാളിയായിരുന്നു അദ്ദേഹം. നിങ്ങൾ മാധ്യമക്കാരുടെ ഒരൊറ്റ കാരണം കൊണ്ട് ഇന്ന് അദ്ദേഹം ഒരു തോട്ടത്തിൽ തൊഴിലാളിയായി വർക്ക് ചെയ്യുക, എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയും. മിസ്റ്റർ പറയൂ. സാറേ, ഞാൻ ഞാനൊരു കാര്യം പറയാം. ഈ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകരെ കുടിച്ച പച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. അതുപോലെ അനുഭവിച്ചറിയാം. സാറേ, എനിക്ക് മൂന്ന് നാല് ഹോട്ടൽ, ഒരു ചെറിയ കച്ചവടങ്ങളും ബാക്കി ട്രേഡേഴ്സ്, അങ്ങനെ ചില പച്ചക്കറി തോട്ടവും ഒരു കീടനാശിനി കടയും ഒക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഈ കീടനാശിനി കട നിന്ന പയ്യൻ ഒരു ദിവസം വന്നില്ല. ഓ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഹോട്ടലിൽ നിന്ന എന്റെ ഒരു പയ്യനെ, ബംഗാളി പയ്യനെ പിടിച്ച് ഈ കട കൊണ്ട് നിർത്തി. അങ്ങനെ അവൻ വന്ന അതേ ദിവസം തന്നെ ഇതുപോലെ ഒരു മാധ്യമ പ്രവർത്തനം വന്നിട്ട് ചോദിച്ചു, പനാമർ എന്ന് പറഞ്ഞ വിഷവിടുണ്ടോ എന്ന് ഈ പയ്യനോട് ചോദിച്ചു. ഇവൻ ഈ ഹോട്ടലിൽ സാധനം എടുത്തുള്ള പരിചയമല്ലേ. ഇവൻ പറഞ്ഞു, സാറേ അത് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാനാണോ അതോ ഇപ്പൊ കഴിക്കാനാണോ എന്നൊന്ന് ചോദിച്ചു. എന്താ ദൈവമേ, സത്യം പറഞ്ഞ എന്റെ പൊന്ന് സാറേ, ഒരു 10-15 വണ്ടി വന്ന് നിന്നിട്ട് അതിന് മേളി മുഴുവൻ കൊടയാ, എന്നിട്ട് എന്റെ ചോദ്യങ്ങളാ, ചോദ്യ ശരങ്ങളാ. അപ്പൊ ഭയങ്കര ആൾക്കൂട്ടം കണ്ടപ്പോ എനിക്ക് സന്തോഷം, ഹോട്ടലിൽ സാധനം തരുമല്ലോ. പക്ഷെ പിന്നീട് എന്നെ കാസർഗോഡ് കൊണ്ടുപോകുന്നു, എന്നെയാണ് തിരുവനന്തപുരം കൊണ്ടുപോകുന്നു, എന്നെയാണ് ഗുണ്ട്ര കൊണ്ടുപോകുന്നു, കാസർഗോഡ് എൻഡോസൾഫാൻ വിഷം ഞാനാണ് എല്ലാവർക്കും കൊടുത്തതെന്നും പറഞ്ഞ് അടിച്ചിറക്കി. ഈ കേരളത്തിലെ
ഈ വിഷം കുടിച്ച് മരിച്ച എത്ര പേരുണ്ട്? അത്രയും പേര് എന്നെ കടയിൽ നിന്ന് വിഷം മേടിച്ച് കുടിച്ചാ മരിച്ചെന്ന് പറഞ്ഞു ഇവരെ വിളിച്ചു പറഞ്ഞു. ഞാനിപ്പോ മൂന്നാറിൽ ഒരു സെക്യൂരിറ്റി ആയിട്ട് ഒരു ഹോട്ടലിൽ നിൽക്കുവാ. എന്റെ എല്ലാം നശിച്ചു പോയി. ഇവരെ വിശ്വസിക്കരുത്. ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതിനെ കുറിച്ച് വേണമെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ വാർത്ത ഉണ്ടാക്കാം. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന കോട്ടയം നസീറിന്റെ പ്രോഗ്രാമിന് ചർച്ചയ്ക്ക് വന്ന സ്ത്രീയെ ഉമ്മ വയ്ക്കാൻ ശ്രമിച്ചു എന്ന് വേണമെങ്കിൽ ഒരുപാട് അനുഭവിച്ചത്. ഇനിയും ഇനിയും ഇവനെ അനുഭവിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. മടങ്ങിയിരുന്നോളണം, മടങ്ങിയിരുന്നോ. കാലു പിടിക്കാം നസീറെ. ഇദ്ദേഹത്തിന്റെ ഹോട്ടല് നിർത്തിയത് ഇതുകൊണ്ടൊന്നും അല്ല. പിന്നെ ശരിക്കും പൊതു മുതൽ കയ്യേറിയാണ് അദ്ദേഹം ഹോട്ടൽ പണിതത്. ആണോ? അതെ. ഞാനോ? അതെ അതെ, ഞാൻ പൊതു മുതൽ കയ്യേറിയാണ് ഹോട്ടൽ പണിതത്. അല്ല, ഇത്ര കൃത്യമായിട്ട് പറയുന്ന തഹസിൽദാർ വല്ലോ? തഹസിൽദാരൊന്നുമല്ല, ഞാൻ ചെറുപ്പത്തിൽ അവിടെ കുട്ടിയും കോലും കളിച്ചോണ്ടിരുന്നതാ. ഞാൻ ചെറുപ്പത്തിൽ കോല് വെച്ചിട്ട് അയിമുട്ടി ചാത്ത് ഇതൊക്കെ അളന്നുകൊണ്ടിരുന്നതാ ഞാൻ. എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഞങ്ങളെ ഒതുക്കിയിട്ടാണ് ഇദ്ദേഹം അവിടെ ഹോട്ടലിൽ പോണത്. അങ്ങനെ കളിക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോഴാണ് ഞാൻ സിനിമയിലേക്ക് ആടിയത്. ഓക്കെ ഓക്കെ. അപ്പൊ സിനിമയിൽ കളി തുടങ്ങിയത്. അപ്പൊ സിനിമാക്കാരെ ഒതുക്കി കളഞ്ഞു. ഓക്കെ, അപ്പൊ സിനിമാക്കാർ ഒതുക്കിയിട്ട് ഇപ്പൊ താങ്കൾ പുതിയ സിനിമകളൊന്നും ചെയ്യുന്നില്ല? ഇല്ലില്ല, ഞാനിപ്പോ ഈ സാമൂഹിക പ്രതിബദ്ധതയുള്ള സിനിമകൾ മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ ഓക്കെ. ജനങ്ങൾക്കൊരു സന്ദേശം കൊടുക്കണം. ഇപ്പൊ അടുത്ത കാലത്ത് താങ്കൾ ചെയ്ത സിനിമ ഏതായിരുന്നു? അലവലാതി. ഇതിൽ അഭിനയിക്കാനായിട്ട് സിനിമാക്കാരും വന്നില്ല. പിന്നെ എന്നെ ഒതുക്കി. അവസാനം പ്രൊഡ്യൂസർ പറഞ്ഞു സിനിമാക്കാരില്ലെങ്കിൽ നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്ന് നിന്ന് കരഞ്ഞപ്പോ എന്റെ ഭാര്യ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ചേട്ടാ, ചേട്ടനിൽ ഒരു അലവലാതി ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ സിനിമയിൽ അഭിനയിച്ചു. അപ്പൊ നാട്ടുകാരെല്ലാവരും പറയണു, ദാ പോകുന്നു സിനിമയിൽ അലവലാതി. അങ്ങനെ നസീറിനെ പറ്റിയ ഒരു നല്ല തിരക്കഥ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഡേറ്റ് തരികയാണെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. നമുക്ക് ആലോചിക്കാം. തന്നെ തീർച്ചയായിട്ടും. നല്ല കഥയാണെങ്കിൽ അല്ലേ ഏട്ടാ? എന്താ പടത്തിന്റെ പേര് ഉദ്ദേശിക്കുന്നത്? കൂള. അല്ല, ഈ ഷൈജോ കൊട്ടാരത്തറയുടെ പഴയ രണ്ട് പടങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഈ ഊളയിൽ എനിക്കൊരു വേഷം കിട്ടും വയസ്സുകാലത്ത്. അപ്പോ ഈ സിനിമയുടെ പേരൊന്ന് മാറ്റി പിടിക്കേണ്ടി വരും. അതെന്താ? ഊളകൾ എന്നാക്കേണ്ടി വരും. അപ്പൊ ഷൈജു അഭിനയിക്കുന്നുണ്ടോ? അത് കളിക്ക. അതെ, അങ്ങനെയൊന്നും അടച്ചാക്ഷേപിക്കണ്ട കേട്ടോ. സിനിമയിലൊക്കെ നല്ല നെടുനീളത്തിലുള്ള ഡയലോഗ് നമ്മുടെ മമ്മൂക്കയുടെയും ലാലേട്ടന്റെയും ഒക്കെ കഥാപാത്രങ്ങൾക്ക് മുമ്പേ നിന്ന് തകർത്ത് പറഞ്ഞ് അഭിനയിച്ചിട്ടുള്ള ഒരു വലിയ കലാകാരനാണ് ഇരിക്കുന്നത്. എനിക്കറിയില്ല. ആ, അതായത് കിങ് എന്ന് പറയുന്ന സിനിമയില് മമ്മൂക്ക കളക്ടറായിട്ട് വരുമ്പോഴത്തേക്കിന് നമ്മുടെ ചേട്ടൻ ഇരുന്നിട്ട് ഒരു മന്ത്രിയായിട്ട് ഇരുന്നിട്ട് ഒരു പെർഫോമൻസ് ഉണ്ട്. ഞങ്ങൾ കൊല്ലത്തുനിന്നും കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ടുനിന്നും എം എൽ എമാരും മന്ത്രിമാരും ഇങ്ങനെ എത്തിയിട്ടും തന്റെ കളക്ടർ അദ്ദേഹത്തിന് വരാൻ സമയമായില്ല പോലും. ഡോ, ജനാധിപത്യത്തിന്റെ ഏതോ പ്രോട്ടോകോൾ വെച്ച് തൂക്കി നോക്കിയാലും ഐ എ എസ് എന്ന മൂന്നക്ഷരത്തേക്കാൾ തൂക്കം വരുവോ ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രിയത? ഒരുമാതിരി സൗജന്യ റേഷനുള്ള അപേക്ഷയും താങ്ങി പിടിച്ചുകൊണ്ട് തന്റെ ഓഫീസ് വഴികൾ കയറി ഇറങ്ങുന്ന എംബോക്കുകൾ ഉണ്ടല്ലോ കഞ്ഞിക്ക് വകയില്ലാത്ത രഹ്മാൻ, അവരോട് മതി തന്റെ ഈ കളികളൊക്കെ. അല്ലെങ്കിൽ തരുകൊരു എല്ല് കൂടുതൽ. ഇത് എങ്ങനെ ഓർത്തിരിക്കണേ? ഇതിപ്പോ വർഷം കുറെ ആയില്ലേ ശരിക്കും? ഒരുമാതിരിപ്പെട്ട സിനിമയിലൊക്കെ ഡയലോഗ് ഓർമ്മയുണ്ടോ? അങ്ങനൊന്നുമില്ല, ഇത് കുറച്ച് ഒരു മിമിക്രി. ഈ കാരുടെ കൂടെ ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട് ചെന്നപ്പോൾ എന്റെ ഡയലോഗ് എന്നെ പറഞ്ഞു. ശരിക്കും ചേട്ടനെ കൂടുതലും പ്രേക്ഷകർ ഓർക്കുന്ന ഒരു വലിയൊരു വേഷം കൂടിയുണ്ട്, അതായത് നമ്മുടെ സോമേട്ടൻ അവസാനമായിട്ട് അഭിനയിച്ച ലേലം എന്ന് പറയുന്ന സിനിമ. അതിലെ ആനക്കാട്ടിൽ ഈപ്പച്ചൻ എന്ന് പറയുന്ന അതിശക്തമായ കഥാപാത്രം, അവരുടെ ആ ഒരു സദസ്സിൽ വന്നിട്ട് സോമേട്ടൻ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്നിട്ട് പിന്നെ അദ്ദേഹത്തെ കാലുവാരുന്ന ഒരു കഥാപാത്രത്തെയാണ് ചേട്ടൻ അവതരിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുമ്പോൾ ഒരു വിറയലും വെപ്രാളൊക്കെ ഉണ്ട്. എനിക്കൊരാഗ്രഹം, ഞാൻ ഇന്ന് ഇവിടെ സോമേട്ടൻ ഡയലോഗ് പറയും. ഓ, ചേട്ടൻ സിനിമയിൽ ചെയ്ത അതേ കഥാപാത്രം ആ ഡയലോഗുമായിട്ട് നമ്മളൊന്ന് ഏറ്റുമുട്ടുന്നു. റെഡിയല്ലേ? നേരെ തിരുമേനി. ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. കൺമുമ്പിൽ വെച്ച് എന്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് രണ്ട് തുണ്ടവാക്കിയിട്ട് എന്റെ അപ്പൻ എന്ന് ജയിലിൽ കയറുമ്പോ എനിക്കന്ന് 9 വയസ്സ്. കഴുമരത്തെ അപ്പന്റെ ശവർക്കിതാ ഇങ്ങനെ ഈ കയ്യിലോട്ട് ഏറ്റുവാങ്ങിക്കുമ്പോ എന്റെ 10-ാമത്തെ പിറന്നാളാ. പനമ്പായി പൊതിഞ്ഞു കെട്ടിയ അപ്പന്റെ ശവശരീരം ഈ പള്ളിമുട്ടത്ത് കൊണ്ടിറക്കുമ്പോ എന്റെ കൺമുമ്പിൽ കിടന്ന് ഞൊളക്കിയ തിരുമേനി. താണ്ടി നീളത്തിലുള്ള കൃമികള് അപ്പന്റെ മൂക്കീന്നും വായിന്നും അന്ന് മൂക്കുപൊത്തിക്കൊണ്ട കുപ്പായിട്ട് അച്ഛന്മാര് എന്റെ അപ്പന്റെ ശവത്തിന് താട്ടിയത് എടുത്ത് തെമ്മാടിക്കുഴി കൊണ്ട് തള്ളാൻ. അന്യം വേർക്കുന്ന കാശ് കൊണ്ട് അപ്പവും തിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടാസയിലും ബെൻസയിലും കയറി ഇറങ്ങി നടക്കുന്ന ഇവരുടെ പളുവെളുത്ത കുപ്പായത്തോട് അന്ന് തീർന്നതാ എന്റെ ബഹുമാനം. നീ എന്തുവാടാ നേരത്തെ പറഞ്ഞത്?
രണ്ടാമതൊന്നും പറഞ്ഞില്ലോടാ എന്തുവാ. ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം അത് ഞങ്ങൾക്ക് സാധിച്ചു. എനിക്കൊരു ആഗ്രഹമുണ്ട്, എന്റെ ശബ്ദം കോട്ടയം നസീറിന്ന് അവതരിപ്പിക്കണം. അത് ഒരുപാട് നാളായിട്ട് ചേട്ടൻ പറയുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ഇനിയൊരു കണ്ടുമുട്ടൽ ഉണ്ടാവുമ്പോൾ ഞാൻ അത് അനുകരിച്ചിരിക്കും. ഇത് വാക്ക്. അപ്പൊ ചേട്ടാ, നമ്മുടെ ഇനി ഒരു അടുത്ത സെഗ്മെന്റിലേക്ക് പോവുകയാണ്. അതായത് റീഡബിങ് എന്നാണ് നമ്മുടെ ഈ സെഗ്മെന്റിന്റെ പേര്. നമ്മളിപ്പോ സിനിമയിൽ ഡബ് ചെയ്തിട്ടാണല്ലോ പല സിനിമകളും വരുന്നത്, ലൈവായിട്ട് എടുക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ ആ നടന്മാർ പറഞ്ഞതല്ല നമ്മൾ ഡബ് ചെയ്യാൻ പോണത്. അതിന് പകരം നമ്മൾ ഇന്നത്തെ ചർച്ച എന്താണോ, ഇന്നിപ്പോൾ മാധ്യമത്തെക്കുറിച്ചുള്ള ചർച്ചയല്ലേ, അപ്പോൾ ഈ മാധ്യമത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് നമ്മൾ ഡബ് ചെയ്യാൻ പോണത്. ഒരു സീനിടും, എന്നിട്ട് അവർ അവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് കൊടുക്കുന്നുണ്ടാവും, അത് നോക്കിയിട്ട് അവർ കൃത്യമായിട്ട് അതേ വോയിസ് തന്നെ ഡബ് ചെയ്യും. റീഡബിങ്ങിന് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള അനുഗ്രഹീതരായ രണ്ട് കലാകാരന്മാരെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. കലാഭവനിൽ നിന്നും മലയാളക്കരയ്ക്ക് കിട്ടിയ, മിമിക്രി ലോകത്തിന് കിട്ടിയ രണ്ട് മുത്തുകൾ തന്നെയാണ് ഇന്ന് ഇവിടെ എത്താൻ പോകുന്നത്. കലാഭവൻ വിഷൻ ആൻഡ് കലാഭവൻ സതീഷ്. വിഷൻ കലാഭവനിലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു കലാകാരനാണ്. എത്ര വർഷമായിട്ടുണ്ടായിരുന്നു കലാഭവനിൽ? ഒരു 3 വർഷം ഉണ്ടായിരുന്നു. 3 വർഷം ഉണ്ടായിരുന്നു പിന്നെ. അപ്പോൾ വിഷനെ കുറിച്ചൊരു കഥ പറയാനുണ്ട് ആദ്യമേ തന്നെ. അതായത് വിഷൻ ശങ്കരാടിച്ചേട്ടനെ വളരെ മനോഹരമായിട്ട് അനുകരിക്കുന്ന ഒരു കലാകാരനാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. ഒരു 2 വാക്ക് വേണേ ഒന്ന് കേൾക്കാം. അവിടെ നിൽക്കവിടെ എടോ ചക്കതുള്ളവന് നാട്ടിപ്പാതി എന്നൊരു പഴഞ്ചൊല്ല്. എൻ്റെ കുഞ്ഞിനാളിലെ ഞാൻ ഇങ്ങനെ നല്ല വെണ്ണുരുള പോലെ ഇരുന്നത്, ഞാനിങ്ങനെ കുണുങ്ങി 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 നടന്നു വരുന്നത് കാണുമ്പോൾ നാട്ടിൽ കാണാൻ കൊള്ളാന്ന് പെമ്പിളിച്ച് കണ്ട അപ്പ പറയും, ദേ കുട്ടിയാനെ വരുന്നു. ഒരു വലിയ തമാശ എന്നാ പറയട്ടാ. ഇപ്പൊ വിഷൻ സ്റ്റേജിൽ വന്നിട്ട് ഈ ശങ്കരാചേട്ടനെ അവതരിപ്പിച്ചു, ഭയങ്കര കയ്യടി. അപ്പൊ ഈ ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങൾക്ക് സംഭവിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മൾ നല്ല കയ്യടി കിട്ടുമ്പോഴത്തേക്കിന് ഒന്ന് ഒന്നാളാവും, ഒന്നൊരു എനർജി കയറും, പിന്നെ എന്ത് ചെയ്യാമെന്നൊരു ധൈര്യം ഉണ്ടാവും, ഒരു ഉൾപ്പുളകം. അങ്ങനെ വിശ്വം പറഞ്ഞു, മമ്മൂട്ടി അനൗൺസി, മമ്മൂട്ടി അനൗൺസി. അമ്മനേത് വാത്സല്യത്തിലെ മമ്മൂട്ടി, അതൊന്ന് ചെയ്യോ എന്ന് പറഞ്ഞു. ഈ ശങ്കരാടിച്ചേട്ടൻ നിൽക്കുന്ന ആളാണ് എപ്പോഴും. അപ്പൊ ശങ്കരാടിച്ചേട്ടനെ ചെയ്തു, നല്ല കേടി കിട്ടി വന്നു, അവൻ മമ്മൂട്ടി ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അനൗൺസ് ചെയ്തു, വാത്സല്യത്തിലെ മമ്മൂട്ടി എന്ന് പറഞ്ഞു. മൂപ്പര് വരികയാണ്, വന്നു, തിരിഞ്ഞേക്കുന്നപ്പോ അത്യാവശ്യം നല്ല കേടിയൊക്കെ ഉണ്ട്, വന്നു. വേലയെടുത്ത് രാഘവന്നേരം ചേട്ടാ, ഈ കാണുന്ന പാടവും പറമ്പും പറയടൊക്കെ എന്റെ ചോരയും നീരും വേർപ്പുവാറങ്ങുമ്പോ അവിടുന്ന് കയ്യിന്ന് പോയി. അതിന്റെ ഇടയ്ക്ക് ഒരു ശങ്കരാടിച്ചേട്ടൻ കയറി. അങ്ങനെ ഒരു വലിയ കഥയുണ്ട്. പിന്നെ പറയ സതീഷ്, എന്തൊക്കെയാണ് പുതിയ താരങ്ങളൊക്കെ ചെയ്യുന്നത്? പുതിയത് ഇന്നിപ്പോ ഇവിടെ രാഷ്ട്രീയ പരിപാടിയായിട്ടാണല്ലോ ചർച്ച. അപ്പം കുറച്ച് രാഷ്ട്രീയക്കാരെയും അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഓർമ്മിക്കപ്പെടേണ്ട ഒരു മഹാനായ ഒരാളാണ് നമ്മുടെ സുകുമാർ അഴീക്കോട് സാറ്. ആദ്യം നമുക്ക് ഒരു രാഷ്ട്രീയക്കാരനെ തന്നെ തുടങ്ങാം, അല്ലെ? ഗണേഷ് കുമാർ സാർ. ഗണേഷ് കുമാർ സാർ, കൊട്ടാരക്കര ഗണപതി, മംഗലാംകുന്ന് അയ്യപ്പൻ, എല്ലാം നല്ല ഒന്നാം തരം ആനകളാ. ആ പിന്നെ ഉണ്ണിത്താഞ്ചേട്ടൻ വല്ലതും പറഞ്ഞു, വല്ലതും പറഞ്ഞു പറഞ്ഞില്ലേ? അത് തന്നെ അങ്ങനെയുടെ കുഴപ്പം, ഇപ്പോഴൊന്നും പറയുന്നില്ല. ആ പിന്നെ കോയമ്പത്തൂർ ഞാൻ പോയിട്ടില്ല, സരിതയെ കണ്ടിട്ടില്ല. അസത്യം. കുമാർ അഴീക്കോട് സാറിനെ, നമ്മൾ ഇവിടെ പറഞ്ഞു അല്ലെങ്കിൽ ഇവിടെ പറയുന്നു എന്നെല്ലാം കേൾക്കുന്നുണ്ട്, ഇതൊന്നും ശരിയല്ല. ഈ മലയാള സിനിമ ഈ അടുത്തിടെ ഒരു വലിയ കാറ്റടിച്ച് അകച്ചുഴിയിലേക്ക് വലിയ മരങ്ങൾ കടപുഴി വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിലെ ഈ അതപ്പത്തനത്തെ കുറിച്ച്, ഈ അകച്ചുരുകിലേക്കുള്ള ആഴത്തിലേക്ക്. ഒന്നും ശരിയല്ല കേട്ടോ. നന്ദി, നമസ്കാരം അമ്മ. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. അടുത്തത് അവിടെ നമുക്ക് ജയറാമൻ ഉണ്ടായി. ജയറാമേട്ടൻ, ആ അയ്യോ ബിന്ദു, നിനക്ക് എന്ത് മലമറിക്കണ പണിയടി അവിടെ. അയ്യേ ചിരിക്കണ, ചിരിയണ്ട. അപ്പാ അപ്പനാണപ്പാ ശരിക്കും നടൻ. ഗുഡ് ഗുഡ്, വെരി ഗുഡ്. ഇനി വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
അവര് പുതിയ നടനൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട്, ചെയ്തിട്ടില്ല ഇതുവരെ. ടൊവിനോ, ടൊവിനോ അത് കേൾക്കാം. കാര്യം ടൊവിനോയുടെ ഒക്കെ ശബ്ദം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കേൾക്കണം അല്ലേ, എന്നിട്ടാണ് എനിക്കൊന്ന് പഠിക്കാൻ ട്രൈ ചെയ്യണേ. കാഞ്ചന, ഞാനൊരു പ്രായച്ചിത്തം ചെയ്യാൻ വേണ്ടി കയറി വന്ന ആളല്ല. എനിക്കറിയാം നിന്നെ ഒരിക്കലും മൊയ്തീന് കെട്ടിച്ചു കൊടുക്കില്ലെന്ന്. എൻ്റെ മുന്നേ കിടന്ന് ഇങ്ങനെ നരയിക്കണ കാണാൻ എനിക്ക് കയ്യില്ല കാഞ്ചന. എന്നെപ്പോലുള്ളൊരു പെണ്ണ് മൊയ്തീൻ്റെ ബാക്കിയാണ്. മാപ്പ്, എല്ലാറ്റിനും മാപ്പ്. ആ എനിക്ക് ആ വോയിസ് എത്രത്തോളം അങ്ങോട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം പുതിയ പലരുടെയും ശബ്ദങ്ങൾക്ക് അങ്ങനൊരു കുഴപ്പമുണ്ട്. പെട്ടെന്ന് ഇതിൻ്റെ അകത്തൊരു ശബ്ദം ഒളിഞ്ഞു കിടക്കുന്ന ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ലാൽ ജോസ് സാറിൻ്റെ ഒരു ശബ്ദം കിടപ്പുണ്ട്, കാഞ്ചന, അങ്ങനെ ഒരു സാധനം കിടപ്പുണ്ട്. എന്തായാലും അതിനെക്കുറിച്ച് നമുക്ക് സ്ക്രീനിൽ വരുന്ന വ്യക്തി ആരാണ് അദ്ദേഹത്തോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം, എന്നിട്ട് നമുക്ക് ഇനി ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് തീരുമാനിക്കാം. ആ തിലകൻ ചേട്ടൻ, ഇതിനപ്പുറത്തിന് ഒരു ഭാഗ്യം കിട്ടാനില്ല. കാരണം തിലകൻ ചേട്ടനെ പോലെ ആ അഭിപ്രായത്തിന് വലിയ വിലയുണ്ടാവും കേട്ടോ. തിലകൻ ചേട്ടാ, ഈ ടൊവിനെ അനുസരിച്ച് എങ്ങനെയുണ്ടായിരുന്നു? ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? അപ്പൊ നമ്മൾ റീഡബ്ബിങ്ങിലേക്ക് കടക്കുകയാണ്. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന സിനിമയിലെ ഇന്നസെന്റ് ഏട്ടനും ശങ്കരാടി ചേട്ടനും കൂടെ ചെയ്തിട്ടുള്ള ഒരു സീനാണ് രണ്ടുപേരും ഡബ് ചെയ്യാൻ പോകുന്നത്. ശങ്കരാടി ചേട്ടനെ ചെയ്യുന്നത് വിശ്വനാണ്, ഇന്നസെന്റ് ഏട്ടനായിട്ട് സതീശും വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദ്യ വേദിയിലെത്തിയപ്പോൾ നമ്മളോടൊരു വാക്ക് പറഞ്ഞിരുന്നു, ഇതിനു മുമ്പ് അവർ പത്രക്കാരോടും പറഞ്ഞിരുന്നു. ആ വാക്കിനെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ റീഡബ്ബിങ് നടക്കാൻ പോകുന്നത്. രണ്ടുപേരും ഡയലോഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ റെഡി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഖടക്കൂപുറത്ത് അധികാരത്തിന്റെ കസേരയിലിരുന്ന് മാധ്യമക്കാരെ ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട. മുഖ്യമന്ത്രിയുടെ അധികാര കുപ്പായം അഴിച്ചു വെച്ചൊരു പച്ച മനുഷ്യനായിട്ട് എന്റെ മുമ്പിലേക്ക് വരും, എന്നിട്ട് പത്രസമ്മേളനം നടത്താം. അത് ശരി, മുഖ്യമന്ത്രിക്കെതിരെ വാർത്ത ഉണ്ടാക്കല്ലേ? ഡോ, മുഖ്യന്റെ ഓഫീസിലേക്ക് നടന്നേ. ഞാനൊരു മാധ്യമ പ്രവർത്തന ആയതുകൊണ്ട് പറയുകയാണ്, ഒരു ഗുണ്ടയുടെ റോളാണ് തന്റെ വരവെങ്കിൽ ഞാനും തല്ലാൻ റെഡിയായി കഴിഞ്ഞു. എനിക്കിനി മുഖ്യമന്ത്രിയെ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പേരിൽ ഞാൻ കള്ളവാർത്ത ഉണ്ടാക്കും, മാധ്യമക്കാർ നിങ്ങളെ ആക്രമിക്കും, നിങ്ങളെ വലിച്ചു കയറി ഒട്ടിക്കും. ഞാൻ വരാനാ പറഞ്ഞത്. ഓക്കേ, വെരി ഗുഡ്. വിശ്വാസം കലക്കി. രണ്ടുപേരുടെ സൗണ്ടും ഗംഭീരമായിരുന്നു, നല്ല മാറ്റർ തന്നെയായിരുന്നു നിങ്ങൾ ഡബ് ചെയ്തത്. തുളസിയായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഔട്ട്സ്റ്റാൻഡിംഗ് ആണോ? എനിക്ക് അതിനേക്കാൾ ഉപരി അവിടെയുള്ള റിയാക്ഷൻ ആണ്. കൗണ്ടർ അല്ലേ? സാറിനോടാണ് ഇനി ചോദ്യം. അതായത് താങ്കളുടെ ഒരൊറ്റ വാക്കിൽ നിന്നാണ് ഇങ്ങനൊരു സബ്ജക്റ്റ് നമ്മൾ എടുത്തതും ഇങ്ങനൊരു ഡബ്ബിങ് ഉണ്ടായതും, അതായത് കടക്ക് പുറത്ത് എന്നുള്ള ഒറ്റ വാക്കിൻ്റെ പുറത്ത്. ഈ മാധ്യമക്കാരോട് അങ്ങനെ കടക്ക് പുറത്ത് എന്ന് പറയുന്നത് ശരിയാണോ? അവരോട് അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് വലിയ തെറ്റൊന്നും തോന്നുന്നില്ല. അതെന്താണ് സാർ? കാരണം രാവിലെ ഈ പത്രക്കാർ നമ്മുടെ വീടിൻ്റെ മുന്നിൽ വന്നിട്ട് വഴിയിൽ നിന്നുകൊണ്ട് പത്രം വീടിനകത്തേക്ക് വലിച്ചെറിഞ്ഞിടും. ഇങ്ങനെ പത്രങ്ങൾ വലിച്ചെറിയുന്നവരോട് എനിക്ക് അന്നും ഇന്നും ഒന്നേ പറയാനായിട്ടുള്ളൂ, കടക്ക് പുറത്ത്. അങ്ങനെ നമ്മുടെ രണ്ട് കലാകാരന്മാരുടെ ഒരു ഗംഭീര പെർഫോമൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. വീണ്ടും നമ്മൾ ചർച്ചയിലേക്ക് പോവുകയാണ്. എനിക്ക് ബഹുമാനപ്പെട്ട പി സി ലാർജിനോട് ഒരു ചോദ്യമുണ്ട്. എന്താണ്? അങ്ങേയേറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു 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 എന്താ ഒരു പാവപ്പെട്ട കലാകാരനാണ് ഞാൻ. വളരെ ഇഷ്ടം അങ്ങേരെ. അദ്ദേഹം സത്യങ്ങനെ ഇതൊക്കെ വിളിച്ചു പറയാറുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച ഒരു ചാനൽ ചർച്ചയിൽ വിശ്വപ്രസിദ്ധനായ ഒരു ശാസ്ത്രജ്ഞൻ നമ്പി നാരായണന് ഒരു കേസുമായി ബന്ധപ്പെട്ട് 1,000,000 രൂപ അങ്ങയുടെ കൈകൊണ്ട് വീട്ടിൽ കൊണ്ടുകൊടുത്തതായും അദ്ദേഹം അത് നിഷേധിച്ചതായും ഒരു വാർത്ത ഉണ്ട്. പക്ഷേ നിങ്ങൾ അതിനകത്ത് കിടന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട് ഈ രണ്ട് വാർത്തകൾ. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ആരുരുണ്ട് കളിച്ചതാണ് സാർ പറയുന്നത്? ഉരുണ്ട് കളിച്ചത് അയാളല്ലേ? അയാളുടെ വീട്ടിൽ ഞാൻ ക്യാഷ് കൊണ്ട് കൊടുത്തത് വളരെ സത്യമായ കാര്യമാണ്. ഇത് കേട്ട് ക്യാഷ് മേടിച്ച് വെച്ചിട്ട് പുള്ളിയല്ലേ ഉരുണ്ട് കളിച്ചത്, ഞാനാണോ? സാറൊരു കാര്യം മനസ്സിലാക്കണം, ഈ സൂര്യൻ ചുറ്റും ഭൂമിയാണ് ഉരുണ്ട് കളിക്കുന്നത്, അല്ലാതെ സൂര്യനല്ല. അത് ആദ്യം മനസ്സിലാക്കിയാൽ കൊള്ളാം. ബഹുമാനപ്പെട്ട മുഖ്യ, ഇദ്ദേഹത്തിനോടൊന്ന് കടക്ക് പുറത്തു എന്ന് പറയാനുള്ള ധൈര്യം അങ്ങനെ ഉണ്ടോ? പിന്നെ എന്താ കുഴപ്പം? ആര് പറയും? എന്റെ മുഖത്ത് നോക്കി ഒറ്റ പ്രാവശ്യം പുറത്ത് കിടക്കാൻ പറയത്തുള്ളൂ, പിന്നെ പറയാനുള്ള അവസരം ഞാൻ കൊടുക്കത്തില്ല. അതന്നെ സാർ, തോക്കെടുക്കുമോ? ഇല്ല, ആദ്യം പറയുമ്പോൾ തന്നെ പുറത്ത് കിടക്കത്തില്ല.
ഇതാ ഞാൻ പറഞ്ഞത്, സത്യങ്ങൾ വിളിച്ചു പറയുന്നതിൽ പി സി യാതൊരു കള്ളത്തരങ്ങളും കാണിക്കാറില്ല. സത്യങ്ങൾ വിളിച്ചു പറയുന്നതിൽ പി സി ആദ്യം നല്ല രാഷ്ട്രീയക്കാരനായിരുന്നു, മറ്റുള്ള രാഷ്ട്രീയക്കാർ കള്ളന്മാരാണെന്നും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന കോട്ടയം നസീറിന്റെ പരിപാടിയിലൂടെ കൊല്ലം തുളസി ഇവിടെ സമ്മതിച്ചിരിക്കുന്ന കാര്യമാണ് എനിക്കിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് പി സി കള്ളത്തരങ്ങൾ വിളിച്ചു പറയുന്നത് സത്യസന്ധ കാണിക്കുന്ന പി സി ലാർജിന്റെ മുഖത്ത് നോക്കി കള്ളൻ എന്ന് വിളിച്ചിരിക്കുന്നു കൊല്ലം തുളസി. ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന പിതൃഭൂമി. ഇപ്പോൾ കിട്ടിയ വാർത്ത ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തന നേരെ തോക്കു ചൂണ്ടി പി സി ലാർജി. അപ്പൊ ഇങ്ങനെയാണ് മാധ്യമങ്ങൾ ഓരോ ന്യൂസുകൾ കിട്ടിച്ചമയ്ക്കുന്നത്. നസറേ ഒരു കാര്യം പറയാം, ഈ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന ഈ പ്രോഗ്രാം തന്നെ ഞങ്ങൾ വളച്ചൊടിക്കാം. എങ്ങനെ മുരളി? നസീർ നമസ്കാരം. നമസ്കാരം. ഈ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നുള്ള പ്രോഗ്രാം വളരെ വിജയപ്രദമായിട്ട് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷെ ഇതിൽ വലിയൊരു വിവാദം ഒളിഞ്ഞു കിടക്കുന്നു. മറ്റൊന്നല്ല, നസീർ നസീറിനോട് ചോദിക്കാം, എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാമിന് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന നാമധേയം നൽകാൻ കാരണം? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നുള്ളൊരു വാചകം നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുമാത്രമല്ല, പ്രഭാതം മുതൽ പ്രദോഷം വരെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ചായ. ഒരു ചൂട് ചായ എടുത്ത് വെച്ചിട്ട് അതിങ്ങനെ ഊതി ഊതി കുടിക്കുന്നതിന്റെ പ്രത്യേക സുഖമുണ്ട് അല്ലേ ഏട്ടാ? തീർച്ചയായിട്ടും. പിന്നെ നമ്മളെ സൗഹൃദങ്ങൾ, ഇപ്പോൾ ഒരു മേശയ്ക്ക് ചുറ്റും നമ്മൾ ഫ്രണ്ട്സൊക്കെ ഇരുന്നിട്ട് പല കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു ചായ കുടിക്കുക, അതൊരു ഉന്മേഷം പകരുന്നൊരു കാര്യമാണ്. ഇപ്പം നമ്മുടെ ലാലേട്ടന് പ്രിയൻ സാറൊക്കെ അവരുടെ കോളേജ് കാലഘട്ടത്തിൽ അവരൊരു കോഫി ഹൗസിലിരുന്ന് ഇതേപോലെ ചായ പകർന്നുകൊണ്ടാണ് ചായ കുടിച്ചു. എന്തുകൊണ്ട് കോഫി കുടിച്ചില്ല എന്നാണ് ഞാൻ അവർ ചോദിക്കുന്നത്. ഒരു കാര്യം കേൾക്കട്ടെ, ഈ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നുള്ള പ്രോഗ്രാം അവതരിപ്പിച്ചതിന് ശേഷം, ഇത് തുടങ്ങിയതിന് ശേഷം എത്രയോ ചായക്കടകൾ കൂട്ടിയിരിക്കുന്നു. തോട്ടം തൊഴിലാളികൾ കഷ്ടത്തിലാണ്, അവരുടെ കുടുംബങ്ങൾ പട്ടിണിയിലാണ്. ഇത് നസീർ ഓർക്കുന്നുണ്ടോ? അതൊക്കെ വെറുതെ പറയണാണ്. നിങ്ങൾ ചുമ്മാ മാധ്യമക്കാർ വെറുതെ പറഞ്ഞല്ലേ. തീർച്ചയായിട്ടും മറ്റൊരു വെളിപ്പെടുത്തൽ നസീർ ഞെട്ടരുത്, ഇത് പിതൃഭൂമി വിടുന്ന റിപ്പോർട്ടാണ്. നിങ്ങൾ കാപ്പി മുതലാളിമാരായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞ് നിഷേധിക്കും. കാപ്പി കാപ്പി മുതലാളിമാരായിട്ട് നിങ്ങൾക്ക് വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ നിഷേധിക്കുന്നു. അല്ല, അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഒരു കലാകാരനൊക്കെയല്ല, അപ്പൊ പലരായിട്ട് ബന്ധമുണ്ടാവും. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കാപ്പി മുതലാളി രാമചന്ദ്രനുമായിട്ട് അടുത്ത ബന്ധം. രാമചന്ദ്രൻ? അതേത് രാമചന്ദ്രൻ? അറിയില്ല. ഇല്ലല്ല, ഈ രാമചന്ദ്രനോട് ഫോണിൽ സംസാരിച്ചു. ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിപ്പോ നമ്മൾ ഒരുപാട് പേരുടെ ഫോണിൽ സംസാരിക്കാറുണ്ടല്ലോ. ഇപ്പൊ ആരാണെന്നുള്ള നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് പിടുത്തം കിട്ടുന്നു വരില്ല. രാമചന്ദ്രനുമായിട്ടുള്ള ഫോട്ടോ ഫോട്ടോ എടുപ്പ് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഏയ് ഇല്ല. ഈ രാമേന്ദ്രൻ എവിടെയുള്ള ആളാണ്? അതായത് രാജാക്കാട്ട് നസീറിന്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നസീർ പോവുകയും പലതവണ രാമചന്ദ്രനുമായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും കോഴ വാങ്ങി എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ സാധിക്കും. കോഴ ഒന്നും ആയിരിക്കില്ല. ഈ രാജാക്കാട്ട് ഒരു പ്രോഗ്രാം പോയിട്ടുണ്ട്, അന്ന് ഒരുപാട് തൊഴിലാളികളുടെ കൂടെ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ പുറകിൽ എങ്ങാനും ഈ പറഞ്ഞ ആൾ വന്ന് നിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും പിന്നെ ഫോട്ടോ എടുത്തു എന്ന് നസീർ സമ്മതിക്കുന്നു. അല്ല, പിന്നെ ഫോണിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഫോണിൽ സംസാരിക്കുമ്പോൾ ഇനിയിപ്പോ ഫോൺ വിളിച്ച ആൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടോ, അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടോ, അതും എനിക്കറിയില്ല. പിന്നെ കോഴയുടെ കാര്യം, അത് കോഴയൊന്നുമല്ല, ഈ പ്രോഗ്രാമിന്റെ സ്പോൺസർ ഇദ്ദേഹമായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അദ്ദേഹം ആ പേയ്മെന്റ് എന്റെ തന്നിട്ടുണ്ട്, അത് മേടിച്ചു. തീർച്ചയായിട്ടും ആദ്യം നസീർ പറഞ്ഞു രാമചന്ദ്രനെ അറിയില്ല എന്ന് പറഞ്ഞു, പിന്നീട് ഫോട്ടോ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു, പിന്നീട് പറഞ്ഞു പൈസ വാങ്ങിച്ചിട്ടില്ല. പക്ഷേ ഇത് മൂന്നും സമർത്ഥിക്കുന്ന രീതിയിലാണ് നസീർ അവസാനം ഇവിടെ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ എല്ലാ രേഖകളും റിപ്പോർട്ടുകളും ഫോൺ കോളുകളും എല്ലാം ഇതാ ഞങ്ങൾ ഈ പ്രേക്ഷകരായിട്ട് നൽകുകയാണ്. എന്റെ പൊന്നു നസീറെ, ഈ കൊടുങ്കാറ്റിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തു. ഇതാണ് എന്തോ ഇത്? ചേട്ടൻ വിഷമിക്കണ്ടേ, നമുക്ക് ഇപ്പൊ രക്ഷപ്പെടുത്താം. ഇപ്പൊ ചേട്ടൻ മനസ്സിലായല്ലോ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അറിയാത്ത കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വ്യക്തമായ റിപ്പോർട്ടുമായിട്ട് ഞങ്ങളുടെ പ്രതിനിധി റിനി, മിസ്റ്റർ റിനി അവിടെ ഒരു ചായക്കട മുന്നിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാണ്. എന്താണ് റിനി അവിടെ ചായക്കടലിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഒന്ന് വിവരിക്കൂ റിനി. മുരളി, ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാരിവട്ടത്തെ ഒരു ചായക്കടയുടെ മുന്നിലാണ്. ഇവിടെ 250 ചായകൾ ഒരു ദിവസം വിറ്റുകൊണ്ടിരുന്നതാണ്, പക്ഷേ ഇന്ന് വെറും 5 ചായയാണ് വിട്ടിരിക്കുന്നത്. അതിന് കാരണം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നുള്ള പരിപാടിയാണെന്നാണ് പൊതുവെയുള്ള സംസാരം. മുരളി, താങ്ക് യു റിനി. മറ്റൊരു റിപ്പോർട്ടർ നമ്മുടെ ഇത്രയും ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സമരം നടക്കുകയാണ് തോട്ടം തൊഴിലാളികൾ. ആ തോട്ടം തൊഴിലുടെ സമരം നടക്കുന്ന സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു റഫീഖാണ്. റഫീഖ്, എന്താണ് തൊഴിലാളികളുടെ വികാരങ്ങൾ? മുരളി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാനും കേൾക്കുന്നുണ്ട്. ആ തുടങ്ങിക്കോട്ടെ, പറഞ്ഞോളൂ. അതായത് ഇവിടെ ചായയുടെ ഈ എസ്റ്റേറ്റിലെ കംപ്ലീറ്റ് പ്രശ്നമാണ്. കാരണം ചായ കച്ചവടം നടക്കാത്തതുകൊണ്ട് അവർക്ക് വൻ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കാപ്പിയാണ് ഇവിടെ കുതിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ കാരണം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറയുന്ന കോട്ടയം നസീറിൻ്റെ പ്രോഗ്രാം ആണെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. അദ്ദേഹം വൻ കോഴ നടത്തിയിട്ടുള്ളതായിട്ട് വരെ ഇവിടെ ആൾക്കാർ പറയുന്നു. റഫീഖ്, അവിടുത്തെ ആളുകൾ പ്രതിഷേധവുമായിട്ട് ഈ കോട്ടയം നസീർ പ്രോഗ്രാം നടത്തുന്ന സ്ഥലത്തേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിൻ്റെ സാധ്യതയല്ല, അവിടെ തുടങ്ങിക്കഴിഞ്ഞ് അവർ തേയില വെച്ച് നസീറിൻ്റെ വീട്ടിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തേയില കെട്ട് കെട്ടായിട്ട് എറിയുകയാണ്. ഓക്കെ, ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് പിതൃഭൂമി.
അതെന്തേ നന്നായി കെട്ടായിട്ട് അറിയുന്നത്. ഇനിയിപ്പോ ചായ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കണ്ടല്ലോ, ആ കെട്ടി തന്നെ എടുത്ത് ചായ ഉണ്ടാക്കി കഴിച്ചാൽ മതി. നസീറേ, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അന്ന് മാധ്യമക്കാരോട് ഞാൻ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത്. അതിന്റെ കാര്യമുണ്ടായിരുന്നു എന്ന് ഇപ്പോ ഇത്തരം കാര്യങ്ങൾ കേട്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ മാധ്യമധർമ്മം എന്ന് പറയുന്ന ഈ ചർച്ച ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. പിന്നെ ഇവിടെ പങ്കെടുത്ത നമ്മുടെ രാഷ്ട്രീയത്തിലെയും സിനിമയിലെയും പ്രിയപ്പെട്ട നേതാക്കന്മാർക്കും അതുപോലെ സംവിധായകനുമൊക്കെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇന്ന് ഈ വേദിയെ ധന്യമാക്കാനെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട കൊല്ലം തുളസി ചേട്ടനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ എന്ന ഈ പ്രോഗ്രാം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഉഷാറാക്കി ഇത് അവസാനിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് കൊഴിപ്പിക്കാനായിട്ട് നാടൻ പാട്ടിൻ്റെ റാണി പ്രസീതയും സംഘം അവതരിപ്പിക്കുന്ന വളരെ വ്യത്യസ്തമാർന്ന ഒരു ഗാനവും അതിനോടൊപ്പം തന്നെ അവരുടെ ഒരു വിഷ്വൽ ട്രീറ്റും ഇവിടെ അരങ്ങേറാൻ പോവുകയാണ്. അത് നമുക്ക് ആസ്വദിക്കാം, അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. താനിന താനിന്നം താനേ താനിന താനിന്നം താനോ താനേ താനിന താനിന്നാനേ താനിന താനിന്നം ോ മുളക്കം പാട്ടൊന്നും.